ഈ ഹിന്ദു സംസ്കാരത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഥയുടെ പിന്നിലുള്ള തത്വം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ധരിക്കും. അതുകൊണ്ട് വരാഹം എന്നതിനെ നാം തെറ്റായി ധരിക്കാതിരിക്കാൻ ഋഷീശ്വരന്മാരുണ്ടല്ലോ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്തുതി വളരെ ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. ഋഷയൂചു ജിതം ജിതം തേ അജിത യജ്ഞഭാവന ത്രയും തനും സ്വാം പരിതൊന്നതേ നമ യോമകർത്തേശു നിലല്യുത നീ നിലില്യുധാര തസ്മൈ നമ കാരണസൂഖരാത്മതേ. ജിതം ജിതം അജിത യജ്ഞഭാവന ത്രയീ തനും ത്വാം. ത്രയീ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ തനു, വേദസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് ഭഗവാനെ പരിധുന്വനേതമ. പരിധുന്വൻ എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന അങ്ങ് ആരാണ്? യജ്ഞഭാവന ആരാണ്? ഭഗവാൻ എന്ന് പറയുന്നത് യജ്ഞഭാവനയാണ്. യത് രോമകർത്തേഷു, ഭഗവാന്റെ രോമങ്ങളുണ്ടല്ലോ യജ്ഞത്തിന്, യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഹോമകുണ്ഡങ്ങളാണ്. നിലില്യുരദ്ധരാം തസ്മൈ നമ കാരണ സുഖരായതേ. ഈ നിലില്യുധ ഉദ്ധരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോമകുണ്ഡത്തിന് ഹോമകുണ്ഡം എന്ന് പറയില്ലേ, അതാണ് അത്രേ ഭഗവാന്റെ രോമക്കുഴികൾ. രോമം എടുത്തു കഴിഞ്ഞാലുള്ള കുഴികൾ. രൂപം തവേ നന്നതു ദുഷ്കൃതാത്മനം ദുർദർശനം ഏവ യതദ്വരാത്മകം ചന്ദാംസി യസ്യ ത്വചി ബർഹി രോമ സ്വാദ്യം ദൃശി ത്വങ്കൃഷി ചാതുഹോത്തം. രൂപം തവേതൽ, അവിടുത്തെ രൂപമുണ്ടല്ലോ ഭഗവാനെ ദുർദർശനം മനസ്സിലാക്കാൻ സാധിക്കില്ല. ആർക്ക്? ദുഷ്കൃതാത്മനം. ആർക്ക് പറ്റില്ല? എല്ലാവർക്കും അങ്ങയുടെ രൂപം മനസ്സിലാക്കാൻ പറ്റില്ല. സാധാരണക്കാരൻ നോക്കുമ്പോൾ പന്നിയുടെ രൂപമാണ്, എന്നാൽ ഭഗവാൻ ശരിക്കും ഏത് രൂപമല്ല, പന്നിയുടെ രൂപമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സുകൃതികൾക്കേ സാധിക്കുള്ളൂ. ആർക്ക് സാധ്യമല്ല? ദുഷ്കൃതികൾക്ക് സാധ്യമല്ല. കാരണം ചന്ദാംസിയസ്യ ത്വചി, അവിടുത്തെ തോല് ഛന്ദസ്സുകളാണ്, വേദമന്ത്രങ്ങളാണ്. അതുപോലെ രോമമാണെങ്കിലോ അവിടുത്തെ സ്വാദ്യം തു അങ്കൃഷു, അവിടുത്തെ അങ്ക്രികൾ ആജ്യമാണ്. സ്വ ആജ്യം ദൃശി, അങ്ങയുടെ കണ്ണുകൾ ആജ്യമാണ്. കണ്ണുകൾ ഹോമകുണ്ഡത്തിലേക്ക് ഒഴിക്കുന്ന നെയ്യാണ്. അങ്ക്രികൾ ചാതുഹോത്രമാണ്, മന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ചാതുഹോത്ര യജ്ഞങ്ങളാണ്. ശ്രുക്തുണ്ട ആസി സ്രവയീസനാശയോ ഇരീഡിധരേ ഇടോധരേ ചമസാ കർണരന്ധ്രേ രാശിത്രമാസേ ഗ്രസനേ ഗൃഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ശ്രുക്തുണ്ട ആസീൽ, ഭഗവാന്റെ മുഖം മുഖാഗ്രം ഉണ്ടല്ലോ, ജുഹ്വമാണ്. അതുപോലെ തന്നെ ഭഗവാനെ അവിടുത്തെ ഗൃഹാസ്തുതേ കർണം, കർണപാത്രങ്ങളുണ്ടല്ലോ. കർണരന്ധ്രേ ചമസ, ഭഗവാനെ ഈ കർണരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ് ഈ സോമരസം അനുഭവിക്കാനുള്ളതാണ്. ചമസായിരേ പ്രാവശ്യമാസേ ഗ്രസനേ ഗ്രഹാസ്തുതേ. ഇങ്ങനെ ഓരോ അവയവങ്ങളും യജ്ഞത്തിന് വേണ്ടുന്ന ഓരോ വസ്തുക്കളായി. ദീക്ഷാനുജന്മോമ ദിശിശോധരം ത്വം പ്രായണീയോധനീയ നീയദ്രംഷ്ട ജിഹ്വാ പ്രവർഗസ്യ ശീർഷകം ഘൃതു സഭ്യാസസത്യം ചിതയോസവോഹിതേ. ഇതൊക്കെ ഈ ഹോമത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഓരോ സാധനങ്ങൾ, സുക്ക് കാര്യങ്ങളൊക്കെയാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും അത്തരത്തിലുള്ള സാധനങ്ങളായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണോ ഭഗവാനെ, നമോ നമസ്തേഖില മന്ത്രദേവതാം ത്രിവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്തി ആത്മജയാനുഭാവിത ജ്ഞാനായ വിദ്യ ഗുരവേ നമോ നമാം. നമോ നമസ്തേ, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു. അഖില മന്ത്രദേവത, എല്ലാ മന്ത്രങ്ങൾക്കും ദേവതയാണ് അവിടുന്ന്. സർവക്രതവേ ക്രിയാത്മനെ, സർവക്രിയകൾക്കും ക്രതുക്കൾക്കും ദ്രവ്യായ എല്ലാറ്റിനും അങ്ങ് തന്നെയാണ് കാരണഭൂതൻ. വൈരാഗ്യഭക്തി ആത്മജയാ അനുഭാവിത ജ്ഞാനായ വിദ്യ ഗുരവേ നമോ നമ. ഇവിടെ വരാഹത്തെ സ്തുതിക്കുന്നത് ഏത് രൂപത്തിലാണ്? ജ്ഞാനരൂപത്തിലിരിക്കുന്ന വിദ്യയുടെ ഗുരുവായിട്ടാണ്. നോക്കൂ, നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ഭഗവാനെ വെറുതെ അങ്ങോട്ട് സ്തുതിച്ചു പോവുകയല്ല, അവർ സ്തുതിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഇവിടെ സാധാരണ ഒരു പന്നിയെ ഭഗവാനെ രൂപത്തിൽ വിളിക്കുന്നത് വിദ്യാഗുരുവായിട്ടാണ്. ഏതോ ഒരു വിദ്യ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാനെ ഏത് രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? വരാഹ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നത്. കേവലം വരാഹം നല്ലതിനെ വിളിക്കുന്നത്, വിളിക്കുന്നത് ഈ ശബ്ദങ്ങളൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? യജ്ഞങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയുടെ രൂപം ത്രയീമയം രൂപമിതം ചസോകരം ഓമണ്ഡലേ നാദദാദ്രദേനതേ ജഗാശ്രസിംഗോടകനേന ഭൂയസ
കുലാചലേന്ദ്രസ്യേതൈവവിഭ്രമാം. ഭഗവാനെ, അവിടുത്തെ ഈ ത്രയീമയമായിരിക്കുന്ന രൂപം, സർവവേദരൂപമായിരിക്കുന്ന അങ്ങയുടെ രൂപം, ഈ ഭൂമി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന രൂപം, ഭഗവാനെ അതിനെ ഞങ്ങൾ വളരെ ആദരവോടുകൂടി കാണുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിക്കൽ ഉപസംഹരിപ്പിച്ചുകൊണ്ട് പറയാണ്, സവൈവതത്രഷ്ട ഭ്രഷ്ടമതിസ്തതേ തവൈഷതേ യക്കർമ്മണാം പാരമപാരകർമ്മണ യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹിശം. ഭഗവാനെ, അവിടുത്തെ ഈ രൂപം കൊണ്ട് അപാരമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ, വളരെ പ്രയാസകരമായ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങ് ഈ ഭൂമി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഭഗവാനെ, അത് അങ്ങയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ഇത് മനസ്സിലാക്കാൻ വളരെ 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 പ്രയാസകരം തന്നെയാണ്. അപ്രകാരമുള്ള വരാഹരൂപത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ലോകം മുഴുവൻ അവിടുത്തെ ലീലയാണ് ഭഗവാനെ എന്നെല്ലാം പറഞ്ഞ് അവരുപസംഹരിപ്പിച്ചപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് തൻ്റെ ശരീരം വിട്ടുകൊണ്ട് പോയി എന്നാണ്. തസ്മിൻ പ്രസന്നേ സകലാശിഷം പ്രഭോ കിന്തുള്ള മന്ദാവിരലം ലവാത്മബി അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശയ സ്വയം വിദത്തേ സുഗതിം പരം പരപ്പരം. ആരാണോ ഈ ഭഗവാന്റെ ഈ കഥകൾ വളരെ മനസ്സിലാക്കിക്കൊണ്ട് അനന്യദൃഷ്ടിയോടുകൂടിയിട്ട് തൻ്റെ ഗുഹയിലിരിക്കുന്ന, തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നത്, അവർക്ക് സ്വഗതിം പരം പരാം പരമമായ ഗതിയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ സ്തുതി ഉപസംഹരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് യജ്ഞവരാഹം? ഇതാണ് വിഷയം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഭഗവാൻ വരാഹരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് മനസ്സിലാക്കേണ്ടത്, വരാഹം എന്നതിനർത്ഥം യജ്ഞവരാഹം എന്നാണ്. എന്താണ് യജ്ഞം എന്ന് ഭാഗവതത്തിൽ ആദ്യം ഉപയോഗിക്കുന്നൊരു വാക്ക്, ഈ കർമ്മത്തിനേക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്ക് യജ്ഞം എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യജ്ഞം എന്താണ് യജ്ഞം എന്ന് പറഞ്ഞാൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മമാണ് യജ്ഞം. എന്താണ് കർമ്മമാണ്? ഇന്ന് നമ്മൾ നമ്മുടെ ഈ മോഡേൺ യുഗത്തിൽ നമ്മൾ യജ്ഞം എന്ന് പറയുമ്പോൾ ഒരു ഹോമകുണ്ഡം തയ്യാറാക്കിയിട്ട് കുറേ മന്ത്രം ചൊല്ലാൻ അറിയുന്ന ആളുകൾ ഹോമാഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നതും ചില വിറക് കഷ്ണങ്ങൾ ഇടുന്നതും ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിനെയാണ് ഇന്ന് നമ്മൾ യജ്ഞം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് യജ്ഞം എന്ന് പറയുന്നത് ഒരു ഈശ്വരീയമായ ഒരു ഹോമത്തെയാണ്, ദൈവീകമായൊരു ഹോമത്തെയാണ് ഇന്ന് നമ്മൾ യജ്ഞം. ഒരു യജ്ഞം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിക്കുന്നത് ഒരു ഹോമകുണ്ഡം, അതിൽ കത്തിയിരുന്ന അഗ്നി, അതിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ, ശരിയല്ലേ? അതാണ്. എന്നാൽ ശരിക്കും യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കൂട്ടായ കർമ്മം എന്നാണർത്ഥം. കൂട്ടായിരിക്കുന്ന കർമ്മങ്ങളാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കൂട്ടായ കർമ്മത്തിൻ്റെ ശൃംഖലയാണ്. കൂട്ടായ കർമ്മങ്ങളാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിൽ, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കും. പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ മാത്രമല്ല, സകല ജീവജാലങ്ങളും പരസ്പരം കൈകോർത്ത് കിടക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ, ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആഹാരം വേണം, വെള്ളം വേണം, അഗ്നി വേണം, വായു വേണം, ഈ സാധനങ്ങളൊക്കെ വേണം. ഇവർ കൂട്ടായി സഹകരിച്ചില്ലെങ്കിൽ ഈ ശരീരത്തിന് നിലനിൽക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പോൾ ഒരു കൂട്ടായ കർമ്മം നമ്മളിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ, അവിടെയും ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നില്ലേ? ശ്വാസം അകത്തേക്ക് വരുന്നു, ആ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഒരു അംശം ദഹിക്കാൻ പോകുന്നു, പിന്നീട് കുറച്ച് ശ്വാസം വായു എന്താണ് ബ്ലഡിലേക്ക് കയറുന്നു, ശരീരം മുഴുവൻ വ്യാപരിക്കുന്നു, മലമൂത്രങ്ങളെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവർ കിട്ടുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നു, അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അവിടുന്ന് രക്തമാക്കി മറ്റോരോ ഓരോന്നാക്കി തിരിച്ചു വിടുന്നു, രക്തം ശുദ്ധമാവുന്നു അശുദ്ധമാവുന്നു, അതിനെ ശുദ്ധീകരിക്കുന്നു, കിഡ്നി അവിടെ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അർത്ഥം കൂട്ടായ കർമ്മം എന്നാണ്. ഇനി ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇവർ എടുക്കുന്നു, എടുത്തതിനെ അവർ മറ്റുള്ളതിലേക്ക് പങ്കുവെക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത് മുഴുവൻ, എടുക്കുക, പങ്കുവെക്കുക. They take it and they give it. അവരൊന്നും എടുത്തു വെക്കുന്നില്ല, എടുത്തു വെച്ചാലും അവർ വീണ്ടും കൊടുക്കുന്നുണ്ടത്.
ഇങ്ങനെ നിൽക്കുന്നു ഈ പ്രപഞ്ച വ്യവസ്ഥയെങ്കിൽ ഒന്നുകൂടി ഞാൻ അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ഗീതയിലേക്കും കടക്കാം. ഏതായാലും ഇതിനെ നമ്മൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. ചെടികളോ അവരതെടുത്തിട്ട് ഓക്സിജൻ നമുക്ക് തരുന്നു. ഇതുപോലെ നമ്മൾ കൃഷിപ്പാടത്ത് വളങ്ങൾ കൊണ്ടുപോയിടുന്നു, നമുക്ക് ചെടികൾ വിത്തും ധാന്യങ്ങളും തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ തരുന്നു. ഇതുപോലെ നമ്മൾ പശുവിന് പുല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നു, നമുക്ക് വേണ്ട പാല് തുടങ്ങിയത് കിട്ടുന്നു. ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, കൊടുക്കുകയും എടുക്കുകയും, അല്ലെങ്കിൽ എടുക്കുകയും കൊടുക്കുകയും. പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കൂട്ടായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കുകയും കൊടുക്കുക. ഇതിനെയാണ് ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറയുന്നത്. ഷെയറിങ് ആൻഡ് കെയറിങ്. അങ്ങനെ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ട് പോവുകയാണ്, എടുക്കുകയും കൊടുക്കുകയും. നമ്മൾ ഇനി ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സൂര്യകിരണം നീരാവിയായിട്ട് വെള്ളത്തെ എടുക്കുന്നു, അതിനെ വീണ്ടും ആകാശത്തിലെത്തിയിട്ട് താഴേക്ക് കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. ഭൂമി അതിനെ സ്വീകരിക്കുന്നു, അതിനെ പുഴയായി അരുവിയായി അതിനെ കൊടുക്കുന്നു. ഇങ്ങനെ എടുക്കലും കൊടുക്കലും, എടുക്കലും കൊടുക്കലും, ഇത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ എടുക്കലും കൊടുക്കലും എടുക്കലും കൊടുക്കലും ഇങ്ങനെ അനസ്യൂതം നടക്കുന്നതിനെ ഈ കർമ്മ സമൂഹത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാ അന്ന സംഭവം യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം തസ്മാൽ സർവഗതം ബ്രഹ്മ. അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം എവിടെ പ്രതിഷ്ഠിതമാണത്രേ? നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എവിടെയാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നത്? യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് പറഞ്ഞാൽ എപ്പോ നമ്മൾ ഈ സിസ്റ്റപ്രകാരം ജീവിക്കുന്നു, ഏത് സിസ്റ്റപ്രകാരം? എടുക്കുകയും കൊടുക്കുകയും. ആ സിസ്റ്റപ്രകാരം ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് ആരുടെ കൂടെ തന്നെയായിരിക്കണം? ഭഗവാന്റെ കൂടെ തന്നെയായിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിന്ന് വിട്ടുപോകുന്നത് നാം എടുക്കുന്നു പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, അതായത് നമ്മൾ ചിലത് പിടിച്ചു വെക്കുന്നു എങ്കിൽ, ആ പിടിച്ചു വെക്കൽ നമ്മളെ ആരിൽ നിന്നും അകറ്റിക്കളയും? ഭഗവാനിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഒന്ന് നോക്കിക്കളയും നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങളുടെ ശരീരം എന്തെങ്കിലും ഒരു വസ്തു എടുത്തു വച്ചാൽ അത് നാളെ നമുക്ക് പ്രശ്നങ്ങളായി തീർന്നു. എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റത്തിൽ നാം ഏതെങ്കിലും ഒന്ന് പിടിച്ചു വച്ചാൽ അത് നമ്മുടെ മനസ്സിനെ ആരിൽ നിന്നും അകറ്റും? ഭഗവാനിൽ നിന്ന് അകറ്റും. ഇനി യജ്ഞജീവിതം എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കുകയും വേണം കൊടുക്കുകയും വേണം. പക്ഷേ എടുക്കുകയും കൊടുക്കുകയും ചെയ്യണമെങ്കിലുണ്ടല്ലോ, നാം അത്രത്തോളം മെൻ്റലി ഫ്രീ ആയിരിക്കണം. ഇവിടെ ഈ എടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ബന്ധങ്ങളും നമ്മൾ എടുത്തു വയ്ക്കാൻ സമ്മതിക്കരുത് മനസ്സിനെ. ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾ എടുത്തു വയ്ക്കണമെങ്കിൽ നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി എന്നർത്ഥം. അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ കാരണം നിങ്ങളുടെ മനസ്സ് പറയണോ അവരുള്ളത് കൊണ്ടാണ് എനിക്ക് സുഖവും സന്തോഷവും ധൈര്യവും. നിങ്ങളാരെ വിട്ടു? ഭഗവാനെ വിട്ടു നിങ്ങൾ. അപ്പം പിന്നെ നിങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഭഗവാൻ ഉണ്ടായാലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? നേരെ മറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് കൂടെ ഭഗവാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും സാധിക്കും വിടാനും സാധിക്കും. നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആയി തീർന്നു പറയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ആ ജീവിതത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പം യജ്ഞത്തിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് യജ്ഞം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തത് എന്താണ്? ദ്രവ്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം. സമർപ്പിക്കണമെങ്കിൽ ദ്രവ്യങ്ങൾ വേണമല്ലോ. അപ്പം എടുക്കണം, തീർച്ചയായിട്ടും നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് കർമ്മത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എടുക്കുക എന്നുള്ളത്, കളക്ഷൻ. രണ്ടാമത്തത് എടുക്കുക മാത്രമല്ല, ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുക എന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ സമർപ്പിക്കണം. നിങ്ങൾക്കൊരു ഹോമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സംഘടിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അപ്പം സംഘടിപ്പിക്കണം, ഉണ്ടാക്കണം. ആദ്യം പ്രൊഡക്ഷൻ വേണം, സംഘടിപ്പിക്കണം. രണ്ടാമത്തത് കൊണ്ടുവന്നതിനെ
സമർപ്പിക്കണം. മൂന്നാമത്തത് അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പം ആദ്യം സംഘടിപ്പിക്കുക, പിന്നീട് സമർപ്പിക്കുക, പിന്നീട് പങ്കുവെക്കുക. ഇപ്പം ലോക ജീവിതം സുഖകരമായി തീരണമെങ്കിൽ ഈ മൂന്നെണ്ണം തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ. അത്യന്താപേക്ഷിതമാണ് ഏതെല്ലാം? സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. യജ്ഞത്തിൻ്റെ സ്വഭാവം ഇതാണ്. ശരിക്കും സംഘടിപ്പിക്കുക, സമർപ്പിക്കുക, പങ്കുവെക്കുക. ഇനി നമ്മളതിനെ ഒന്ന് വിശാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സംഘടിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, പങ്കുവെക്കുന്നു. അപ്പം നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, നിങ്ങളതിനെ ആഹാരമാക്കി എന്തു ചെയ്യണു? സമർപ്പിക്കുന്നു, ഉള്ളിലേക്ക് സമർപ്പിക്കുന്നു. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പലയിടത്തേക്കുമായി പങ്കുവെക്കപ്പെടുന്നു. അങ്ങനെയാണല്ലോ നടക്കുന്നത്. സംഘടിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, കൊടുക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഈ രീതിയിലാണ് നടക്കുന്നത്. സംഘടിപ്പിക്കുക, സമർപ്പിക്കുക. ഇപ്പം കടലിലേക്ക് വെള്ളം മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടു, അത് സൂര്യരശ്മിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു. സൂര്യരശ്മി അതിനെ കൊണ്ടുപോയി വീണ്ടും അതിനെ ഒരു സ്ഥലത്തേക്ക്, കടലിലേക്ക് മാത്രമല്ല കൊടുക്കുന്നത്, അതിനെ പലയിടത്തേക്കുമായിട്ട് പങ്കുവെക്കപ്പെട്ടു. അങ്ങനെയല്ലേ പ്രപഞ്ച വ്യവസ്ഥ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ഇതേ സംസ്കാരം നമ്മൾ കൊണ്ടു നടന്നാലോ? സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. ഈ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. എന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. ഏതിനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം? ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? അറിവ് വേണം, സമ്പത്ത് വേണം, പലതും വേണമല്ലോ. ഇതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനും സാധിക്കണം. ഇതൊക്കെ നമുക്ക് ആരിൽ സമർപ്പിക്കാൻ പറ്റണം? ഇതെല്ലാം എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ബോധിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാനും സാധിക്കണം. അങ്ങനെ സംഘടിപ്പിച്ച സാധനം കൊടുക്കാനൊരു മനസ്സ്, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തികളെ സംബന്ധിച്ച് അവർക്കെന്നും ജീവിതത്തിൽ സന്തോഷം തന്നെയാണ്. ഈ ശരീരം സംഘടിപ്പിക്കപ്പെട്ടതാണോ? ഒരു അച്ഛനും അമ്മയും ചേർന്ന് പ്രകൃതി ശക്തികളെ കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടതാണോ? ഒരാളുടെ മാത്രം കഴിവുകൊണ്ടാണോ ഉണ്ടായത്? അല്ല, ഇത് നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മളിതിനെന്ത് വേണം? നല്ല സേവനങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു കഴിഞ്ഞാലോ ജീവിതം ഉത്കൃഷ്ടമായി തീരില്ലേ? എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതെന്താണത്? സംഘടിപ്പിക്കുക, സമർപ്പിക്കുക, പങ്കുവെക്കുക. ഈ പങ്കുവെക്കുക എന്നുള്ള സ്വഭാവത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയിൽ രണ്ട് തരം ജീവിതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സ്വാർത്ഥതയുള്ള ജീവിതവും നിസ്വാർത്ഥതയുള്ള ജീവിതവും. ആരാണോ പങ്കുവെക്കാൻ മടിയില്ലാത്തത് അവര് സ്വാർത്ഥന്മാരാണോ? നിസ്വാർത്ഥന്മാരാണ്. ആരാണോ പങ്കുവെക്കാൻ മടിയുള്ളവര് അവരാണ് സ്വാർത്ഥന്മാര്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാർ ദേവന്മാരെയും അസുരന്മാരെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദേവൻ അസുരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അർത്ഥം ഇങ്ങനെ എടുക്കരുത്. വെളുത്ത് നല്ല ദേഹം എന്നാണ്, ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന പാർട്ടികൾ, കിരീടം വെച്ചിരിക്കുന്ന പാർട്ടികളൊക്കെ ദേവന്മാർ. ആഫ്രിക്കയിലുള്ള ആളുകൾ നല്ല കറുത്ത നല്ല മുട്ടാളന്മാരായിട്ട് കൊടുവാളും കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള സീരിയലുകാർ കൊണ്ടുവരിക, അവരൊക്കെ അസുരന്മാർ. ഇങ്ങനെയൊന്നല്ല കഥയെ, ഈ കഥകളൊക്കെ ചിത്രരൂപത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളത്, സ്വാർത്ഥന്മാരാണ് ആര്? അസുരന്മാരെന്ന് പറയുന്നത്. ജനറലി ഒരു കഥ പറയുമ്പോൾ അങ്ങനെയാ പറയുന്നത്, നിസ്വാർത്ഥന്മാരെയാണ് ദേവന്മാർ. അതുകൊണ്ട് അസുരന്മാർ പോലും വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നത് ദേവന്മാരെയാണ്. ദേവന്മാരൊരിക്കലും തങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ആരെ തപസ് ചെയ്യാറില്ല? അസുരന്മാർ. അസുരന്മാരെന്ത് ചെയ്യണോ? ദേവന്മാരിൽ നിന്നും കിട്ടുന്ന വരങ്ങൾ അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി അവര് ഉപയോഗിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ പ്രപഞ്ചത്തിൽ എപ്പോഴും രണ്ട് മനസ്സുണ്ട്, സ്വാർത്ഥ മനസ്സുമുണ്ട്, നിസ്വാർത്ഥ മനസ്സുണ്ട്. ഇനി നിങ്ങളൊക്കെ ഒന്ന് കുട്ടിക്കാലത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലു. എങ്ങനെയുള്ള മനസ്സായിരുന്നു നമുക്ക്?
കുട്ടിക്കാലത്തെ പല സ്വഭാവങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? ഒട്ടും ഓർമ്മയില്ലേ സ്വാമി? അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല. എല്ലാവരുടെ ഉള്ളിലും സ്വാർത്ഥതയുണ്ട്. പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കുറച്ച് കൊടുക്കാം, എന്നാലും പിടിച്ചു വയ്ക്കും, നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ല. പിന്നെ നോക്കും നമ്മുടെ ആളാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലുമുണ്ടൊരു അസുരൻ, നമ്മളിലുമുണ്ടൊരു ദേവൻ. എല്ലാ മനസ്സിലും ഒരു വശത്ത് അസുരനുണ്ട്, ഒരു വശത്ത് ദേവനുണ്ട്. ഈ ദേവ അസുരന്മാരിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ കൊടുക്കുന്ന മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുണ്ട്? ദേവനാണ് നിങ്ങളുടെ സംസ്കാരം. എവിടെ കൊടുക്കുന്ന സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമുണ്ടോ, എത്ര എവിടെ യജ്ഞ സംസ്കാരമുണ്ടോ, അവിടെയെല്ലാം സർവഗതം ബ്രഹ്മ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം ഈശ്വരൻ, ആ ബ്രഹ്മം അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആരുടെ കൂടെ? ആരുടെ കൂടെ? പങ്കുവെക്കുന്നവരുടെ കൂടെ. ആരുടെ കൂടെ ഭഗവാനില്ല? അവരുടെ ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിലും അവരുടെ കൂടെ ഭഗവാനില്ല. ആരുടെ കൂടെ? പങ്കുവെക്കാത്തവരുടെ കൂടെ. അതുകൊണ്ടാണ് അവരിരുന്ന് സഹി അനുഭവിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം യജ്ഞഭാവന ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾ വാസ്തവം പറഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ കൂടെ തന്നെ ഭഗവാനുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ സർവത്ര നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭഗവാൻ ആരോടെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ഭഗവാൻ തന്നെ പറയുന്നു, എനിക്ക് ശത്രുവുമില്ല, എനിക്ക് മിത്രവുമില്ല, എനിക്ക് പ്രിയനുമില്ല, അപ്രിയനുമില്ല, എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. ഭഗവാൻ ആ രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ സ്വാർത്ഥതയിൽ നിന്നും ഏതിലേക്ക് കൊണ്ടുവരണം? നിസ്വാർത്ഥതയിലേക്ക് കൊണ്ടുവരണം. ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഈ ശ്ലോകങ്ങൾ പറയും. അവിടെ യജ്ഞത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. 3-ാമത്തെ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ ഇതാരംഭിക്കും. അവിടെ ഭഗവാൻ പറയും, സഹ യജ്ഞാ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേനപ്തസവിശ്വദ്ധം ഏഷവോത്തിഷ്ഠ കാമദൃ. പണ്ട് സൃഷ്ടിക കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ അവിടുന്ന് പറയുകയാണ്, അനേന പ്രസവിശുദ്ധം, അനേന എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദം യജ്ഞം കൊണ്ട് നിങ്ങൾ വർദ്ധിച്ചാലും, ഏഷവോത്തിഷ്ഠ കാമത്, ഈ യജ്ഞഭാവന നിങ്ങളെ എല്ലാം തരുന്ന ഒരു കാമധേനുവായി മാറും. നിങ്ങൾക്ക് വേണ്ടതൊക്കെ എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? യജ്ഞഭാവനയിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ കൊടുത്തു വെച്ചിട്ടില്ലെങ്കിൽ എടുത്തു വെച്ചതല്ല കിട്ടാൻ പോകുന്നത്, കൊടുക്കുന്നതാണ് കിട്ടാൻ പോകുന്നത്. കാരണം എവരി ആക്ഷൻ വിൽ ഫോളോ ഒരു റിയാക്ഷൻ.